ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമായിട്ടുള്ള മലയാളികൾക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമ്പോൾ കേരളത്തിൽ മാത്രം ലൈസൻസ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് നൽകുന്ന രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. ഇതിൽ മാറ്റം വേണമെന്നും നിലവാരമുള്ള ലൈസൻസ് കാർഡുകൾ വേണമെന്നുമുള്ളത് മലയാളികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ച 8 സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടിയ PVC PETG ഫോർമാറ്റിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കേരളവും പുറത്തിറക്കിയിരിക്കുകയാണ്. പുതുതായി ലൈസൻസ് എടുക്കുന്നവർക്കെല്ലാം ഇനി PVC PETG ഫോർമാറ്റിലുള്ള സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസുകളായിരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിലവിൽ ലാമിനേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കുന്നവർക്ക് 200 രൂപ മുടക്കിയാൽ 7 സുരക്ഷാ ക്രമീകരണങ്ങളുള്ള പുത്തൻ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറുവാനായിട്ടും സാധിക്കും. പരിവാഹൻ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ലൈസൻസ് മാറ്റിയെടുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. തപാൽ ഫീസ് ഉൾപ്പെടെ 245 രൂപയാണ് ഇതിന് ഫീസായിട്ട് നൽകേണ്ടതായി വരിക. ഒരു വർഷത്തേക്കാണ് സർക്കാർ ഫീസ് ഇനത്തിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള 1200 രൂപയും പോസ്റ്റൽ ചാർജും സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനും നൽകേണ്ടതായിട്ട് വരും. പുതിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമ്പോൾ നിലവിൽ കൈവശമുള്ള പഴയ ലാമിനേറ്റഡ് ലൈസൻസ് തിരികെ ഏൽപ്പിക്കേണ്ടതില്ല. 7 സുരക്ഷാ സംവിധാനങ്ങളാണ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരുക്കിയിട്ടുള്ളത്. ATM കാർഡുകളുടെ മാതൃകയിൽ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് PETG ഡ്രൈവിംഗ് ലൈസൻസുകൾ. മെച്ചപ്പെട്ട അച്ചടി സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ അക്ഷരങ്ങൾ മായുകയില്ല. പ്രത്യേക സീരിയൽ നമ്പർ, അൾട്രാ വയലറ്റ് ലൈറ്റിൽ മാത്രം തെളിയുന്ന പാറ്റേൺ, നോട്ടുകളിലുള്ളതുപോലെ ഗില്ലോച്ചെ ഡിസൈൻ, വശങ്ങളിൽ മൈക്രോ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡർ ലൈൻ, ഹോളോഗ്രാം, വെളിച്ചം വീഴുന്നതിനനുസരിച്ച് നിറം മാറുന്ന ഇന്ത്യയുടെ ചിത്രം, സ്കാൻ ചെയ്താൽ ലൈസൻസ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ലഭിക്കുന്ന QR കോഡ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും പുതിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിവാഹൻ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഓൺലൈനായിട്ട് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വൈകാതെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.